ഞങ്ങളെ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. നമുക്ക് ദൈവം ഈ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെയെല്ലാം നൽകിയിട്ടുള്ള എല്ലാ ഉൾക്കാഴ്ചകളെയും നമുക്ക് ഓർക്കാം. ഈശോ ഒത്തിരി കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചു, അതൊക്കെ അവൻ തന്നെ നമ്മളോട് പങ്കുവച്ച കാര്യങ്ങളാണ്. നമ്മളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്താൻ, വിശുദ്ധീകരിക്കാൻ ഈശോ തന്നിട്ടുള്ള ദർശനങ്ങളായിരുന്നു. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നു എന്ന് ഈശോ നമ്മളോട് പറഞ്ഞു. അവിടുത്തെ സ്നേഹം നമ്മളോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്ന ഈശോ, നമ്മളെ കരുതുന്ന ഈശോ, നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധാലുവായ ഈശോയാണ് നമ്മളോട് ഈ ക്ലാസ്സുകളിലൂടെ എല്ലാം സംസാരിച്ചത്. ഈശോയെ, അങ്ങ് ഞങ്ങളോട് സംസാരിച്ചതിനെ ഓർത്ത് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. നീ എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് നൽകിയോ അതെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ സ്വീകരിക്കാനുള്ള ആത്മീയമായ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ. ഈ ഒരു കാലഘട്ടത്തിൽ, ഒത്തിരി തിന്മയുടെ ഈ ഒരു കാലഘട്ടത്തിൽ വിശുദ്ധരായി ജീവിക്കുക പ്രയാസമാണ്. നീ ഞങ്ങളെ വിളിച്ചത് വിശുദ്ധരാകാനാണ്. പലപ്പോഴും ഞങ്ങളുടെ ചുറ്റുപാടുകൾ ഞങ്ങളെ മലിനരാക്കുന്ന, ശുദ്ധരാക്കുന്ന ചുറ്റുപാടുകളാണ്. ഈ ചുറ്റുപാടുകൾക്ക് മധ്യേ വിശുദ്ധരായി ജീവിക്കാൻ, നിഷ്കളങ്കരായി ജീവിക്കാൻ, ഒത്തിരി സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങളോരോരുത്തരെയും സഹായിക്കണമേ കർത്താവേ. ഞങ്ങൾ അനേകർക്ക് നന്മ ചെയ്യുന്ന മക്കളായി മാറട്ടെ. ഒത്തിരി ഞങ്ങളുടെ കുടുംബത്തിന്, സമൂഹത്തിന് അനുഗ്രഹമുള്ളവരായി ഞങ്ങൾ മാറട്ടെ. ദൈവവചനം ജീവിക്കുന്ന മക്കളായി ഞങ്ങൾ മാറട്ടെ. ദൈവവചനം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന മക്കളായി മാറട്ടെ. ഈശോയെക്കുറിച്ച് ഞങ്ങൾ സ്നേഹത്തോടെ മറ്റുള്ളവരോട് പങ്കുവയ്ക്കട്ടെ. അതിനൊക്കെ ഞങ്ങളെ നീ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പഠിച്ചിട്ടുള്ളതൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ഒക്കെ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഈ ക്ലാസ് ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ മക്കളിലേക്കും ആത്മാവിൻ്റെ അഭിഷേകം ശക്തമായി ലഭിക്കട്ടെ. എല്ലാവരും ഈശോ തൊടട്ടെ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ. വചനം കേൾക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യുന്നവരെ ദൈവം വിശുദ്ധീകരിക്കും, അനുഗ്രഹിക്കും. വചനം കേൾക്കുകയും അത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ അനുഗ്രഹീതരാണ്. ഈ വചനത്തെ കേൾക്കാനും പങ്കുവെച്ചു കൊടുക്കാനും ഞങ്ങളോരോരുത്തരെയും ഒരുക്കണമേ. ഞങ്ങളോരോരുത്തരെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സങ്കടങ്ങളെയും പ്രശ്നങ്ങളെയും ഒക്കെ സമർപ്പിക്കുന്നു. അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്ഥലപരിശുദ്ധരുമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ കോട്ടയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളുടെ ഈ വർഷത്തെ, അല്ലെങ്കിൽ ഈ പാഠത്തിലെ, അല്ലെങ്കിൽ ഈ ക്ലാസ്സിലെ ഏറ്റവും അവസാനത്തെ അധ്യായമാണ് നമ്മൾ ഈ ഒരു പീരീഡിൽ, നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 8-ാം ക്ലാസ്സിൻ്റെ 4 ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. 1 ബൈബിള്, 2 സഭാചരിത്രം, ആരാധനക്രമം, 3 സഭാചരിത്രം, 4 ക്രിസ്തീയ ജീവിതം. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിന് 4-ാമത്തെ പാർട്ടിലെ 2-ാമത്തെ അധ്യായമാണ്. ആദ്യത്തെ അധ്യായത്തിൽ കൗമാര ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളെക്കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത്. ഇനിയുള്ള ഈ 20-ാമത്തെ അധ്യായത്തിൽ, 2-ാമത്തെ അധ്യായത്തിൽ, അല്ലെങ്കിൽ ഈ ഭാഗത്തിലെ 2-ാമത്തെ അധ്യായം, ഈ പുസ്തകത്തിലെ 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് മാധ്യമങ്ങളുടെ നന്മയും തിന്മയും എന്ന വിഷയമാണ്. മാധ്യമങ്ങളുടെ നന്മയും തിന്മയും. നമുക്കറിയാം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ്. അപ്പോൾ ഈ ഒരു പുരോഗമനത്തിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഒരു പ്രതിഫലനമാണ് നമുക്ക് ഈ മാധ്യമങ്ങളുടെ ലോകത്തുള്ള വളർച്ച, ശക്തമായ വളർച്ച. എന്താണ് മാധ്യമങ്ങൾ? ആശയം വിനിമയം ചെയ്യുന്നതിനുള്ള ഉപാധികളെയാണ് നമ്മൾ മാധ്യമങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ, പ്രത്യേകിച്ച് ബഹുജന സമ്പർക്ക മാധ്യമങ്ങൾ വളരെ ശക്തമാകുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണ് ഈ ബഹുജന സമ്പർക്ക മാധ്യമങ്ങൾ എന്ന് പറഞ്ഞാൽ, അപ്പോൾ അനേകം ആളുകളോട് ഒരേ സമയം നമുക്ക് സംവേദനം ചെയ്യാൻ, അല്ലെങ്കിൽ ആശയവിനിമയം നടത്താനും അറിവ് പകരാനും ഒക്കെ നമുക്ക് സാധിക്കുന്നത്, അതിനുവേണ്ടിയുള്ള ഉപാധികളെയാണ് നമ്മൾ ബഹുജന സമ്പർക്ക മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അനേകം ആളുകളോട് ഒരേ സമയം നമുക്ക് ആശയങ്ങൾ പങ്കുവെക്കാം. അപ്പോൾ അതിൻ്റെ മേഖലയിൽ വളരെ ശക്തമായ പുരോഗതി പ്രാപിക്കുന്ന, വളർച്ച പ്രാപിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നേരത്തെ പത്രങ്ങളുടെ, അല്ലെങ്കിൽ പത്രമാസികകളുടെയൊക്കെ ഒരു കാലം, അതിനുശേഷം റേഡിയോ, ടെലിവിഷൻ പോലെയുള്ള കാര്യങ്ങൾ,
അതിൽ നിന്നൊക്കെ നമ്മൾ വളർന്ന് ഇന്ന് നമ്മൾ ഇൻ്റർനെറ്റിൻ്റെയും ഇമെയിലിൻ്റെയും അതുപോലെയുള്ള മാധ്യമങ്ങളുടെ ഒക്കെ കാലത്താണ്. വാട്സാപ്പ്, ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള അനേക ആശയവിനിമയ മാധ്യമങ്ങളുടെ ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, മാധ്യമങ്ങളെ നമുക്ക് പൊതുവായിട്ട് ഇന്ന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പരമ്പരാഗത മാധ്യമങ്ങൾ, ഇപ്പോൾ പത്രമാധ്യമങ്ങൾ, മാസികകൾ, ഇതൊക്കെ പരമ്പരാഗത മാധ്യമങ്ങളാണ്. രണ്ടാമത്തെ ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ്, റേഡിയോ, ടെലിവിഷൻ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് മുതലായിട്ടുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ. അപ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇലക്ട്രോണിക് മാധ്യമങ്ങളുടെ ഒരു വിപ്ലവ കാലത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. അപ്പോൾ ഈ മാധ്യമങ്ങളുടെ നന്മയെക്കുറിച്ചും അതിൻ്റെ തിന്മയെക്കുറിച്ചുമാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പഠിക്കുന്നത്. എന്താണ് മാധ്യമങ്ങളുടെ നന്മ? അപ്പം മാധ്യമങ്ങൾ നമുക്ക് നൽകുന്ന, അല്ലെ, മാധ്യമങ്ങളുടെ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ലക്ഷ്യം അറിവ് നൽകുക, രണ്ട് ആശയപ്രചരണം നടത്തുക, മൂന്ന് വിനോദം പകരുക. അപ്പം ഇത് മൂന്നുമാണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുക. ഒന്ന്, അറിവ് നൽകുക. നമുക്കറിയാം ഇന്ന് നമുക്ക് മാധ്യമങ്ങളിലൂടെ നമുക്ക് ഏത് കാര്യത്തെക്കുറിച്ചും കൃത്യമായ അറിവ് ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. നമുക്ക് ഇൻ്റർനെറ്റിലൂടെ, ടെലിവിഷനിലൂടെ, പത്രമാസികളിലൂടെ ഒക്കെ ഏത് കാര്യത്തെ സംബന്ധിച്ചുമുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംശയം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ നോക്കിയാൽ നമുക്ക് ഏത് വിഷയത്തെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവുകൾ നമുക്ക് ലഭിക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾ മുതൽ മുതിർന്നവർ വരെയുള്ള ആർക്കും അറിവിൻ്റെ മേഖല പകർന്നു നൽകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് മാധ്യമങ്ങൾ. അപ്പം നമുക്ക് അറിവ് പകർന്നു നൽകുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അറിവ് നൽകും. രണ്ടാമതായിട്ട് പരസ്പരമുള്ള ആശയവിനിമയം, നമുക്ക് ആശയവിനിമയത്തിന് സഹായിക്കും. നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നാലും, ഏത് ഭാഗത്താലും ഇരുന്നാലും നമ്മുടെ മറ്റുള്ള ഒരു ലോകത്തിൻ്റെ മറുവശത്തുള്ള അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്തുള്ള ആളുകളുമായി ആശയം പങ്കുവയ്ക്കുന്നതിന് നമുക്ക് സാധിക്കും. അപ്പോൾ ലോകം ഇന്നൊരു ചെറിയ ഗ്രാമമായി മാറുന്ന മാധ്യമങ്ങൾ മൂലം ലോകമെന്ന് ഒരു ചെറിയ ഗ്രാമമായി മാറുന്ന ഒരു കാലമാണ്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഏതാ ഇവിടെ നിന്ന് പരസ്പരം ആശയവിനിമയം നടത്താൻ, പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കാൻ നമുക്ക് മാധ്യമങ്ങളിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആശയവിനിമയം നടത്താൻ മാധ്യമങ്ങളിലൂടെ നമുക്ക് സാധിക്കുന്നു. മൂന്നാമതായി വിജ്ഞാനം പകരുന്നു. വിജ്ഞാനത്തിൻ്റെ, വിനോദത്തിൻ്റെയും അതിരില്ലാത്ത സാധ്യതകൾ നമുക്കറിയാം. നമുക്ക് മാനസികവും ശാരീരികവുമായ ഉല്ലാസം നൽകുന്ന ഒത്തിരി പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മാധ്യമങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങളിലൂടെ ഈ മൂന്ന് ലക്ഷ്യങ്ങളാണ് നിറവേറ്റുക. ഒന്ന്, മാധ്യമങ്ങൾ നമുക്ക് അറിവ് നൽകുന്നു, നമുക്ക് ആശയം വിനിമയം നടത്താൻ നമ്മളെ സഹായിക്കുന്നു. മൂന്നാമതായിട്ട് നമുക്ക് വിനോദം, നമുക്ക് നമ്മുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തിന്, വിനോദത്തിന് നമ്മളെ സഹായിക്കുന്നു മാധ്യമങ്ങൾ. അതുപോലെ തന്നെ ഈ വ്യക്തികളെ തമ്മിൽ പരസ്പരം അടുപ്പിക്കുന്നതിനും, ഇപ്പോൾ ഏത് ഭാഗത്തുള്ള അല്ലെങ്കിൽ ഏത് സ്ഥലത്തുള്ള ആളുകളെയാണെങ്കിലും ഇപ്പോൾ ഈ തമ്മിൽ മാധ്യമങ്ങൾ വഴിയായി പരസ്പരം അടുപ്പിക്കുന്ന, അങ്ങനെ ഒരു ആഗോള ഗ്രാമമാക്കി ലോകത്തെ മുഴുവൻ മാറ്റുന്നതിന് മാധ്യമങ്ങൾ വഴി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മൂല്യങ്ങൾ പകർന്നു നൽകുന്നതിലും സാമൂഹ്യ ബോധം വളർത്തുന്നതിലും ജീവകാരുണ്യ പ്രവർത്തനത്തിൽ സഹായിക്കുന്നതിലും ഒക്കെ വളരെ ശക്തമായി മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ മാധ്യമങ്ങൾ ഒത്തിരി നന്മ നമുക്ക് പ്രദാനം ചെയ്യുന്നതാണ്. ഇപ്പോൾ മാധ്യമങ്ങളുടെ മൂന്ന് ലക്ഷ്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന്, അറിവ് നൽകുക. രണ്ട്, ആശയപ്രചരണം അല്ലെ ആശയവിനിമയം നടത്തുക. മൂന്ന്, വിനോദം പകരുക. അതുപോലെ തന്നെ ലോകത്തെ മുഴുവൻ ഒരു ആഗോള ഗ്രാമമാക്കി അടുപ്പിക്കുന്നതിന്, വ്യക്തികളെ തമ്മിൽ പരസ്പരം അടുപ്പിക്കുന്നതിന്, രാഷ്ട്രങ്ങളെയും ഒക്കെ തമ്മിൽ അടുപ്പിക്കുന്നതിന് ഈ മാധ്യമങ്ങൾ വഴി സാധിച്ചിട്ടുണ്ട്. അതുപോലെ മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്നതിലും സാമൂഹ്യ ബോധം വളർത്തുന്നതിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിലും ഒക്കെ മാധ്യമങ്ങൾ വളരെ ശക്തമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് മാധ്യമങ്ങളുടെ നന്മ. ഇനി എന്താണ് മാധ്യമങ്ങളുടെ തിന്മ? അപ്പം ഇത്രയും നമുക്ക് ഒത്തിരി നമുക്ക് അറിവ് പകരം നൽകുകയും നമുക്ക് ആശയവിനിമയം നടത്താൻ നമുക്ക് സഹായിക്കുകയും അതുപോലെ നമുക്ക് വിനോദം നൽകുകയും ചെയ്യുന്ന ഉപാധികളാണ് മാധ്യമങ്ങൾ. പക്ഷേ അതുപോലെ ഒത്തിരി തിന്മയുടെ സ്വാധീനങ്ങൾ നൽകുന്നതുമാണ്. ഒന്നാമതായി നമുക്കറിയാം, മാധ്യമങ്ങൾ തെറ്റായ അറിവും
ഉല്ലാസവും നൽകുന്നു എന്നുള്ളതാണ് ഒരു ഇന്ന് മാധ്യമങ്ങൾ നൽകുന്ന ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. കാരണം ഇന്ന് മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്നതെല്ലാം സത്യങ്ങളല്ല, വളച്ചൊടിച്ച സത്യങ്ങളോ അർത്ഥസത്യങ്ങളോ ആണ് പലപ്പോഴും ഇന്ന് മാധ്യമങ്ങൾ ഓരോരുത്തരും അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് വാർത്തകളും ആശയങ്ങളും പ്രചരിപ്പിക്കുന്ന ഒരു കാലമാണ്. അപ്പം അതുകൊണ്ട് തന്നെ സത്യം ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാതെ ഒരു കാലം. അപ്പോൾ ഈ മാധ്യമങ്ങളിലൂടെ ചിലപ്പോഴൊക്കെ ലഭിക്കുന്നത് അർത്ഥസത്യങ്ങളും വളച്ചൊടിച്ച കാര്യങ്ങളുമാണ്. അപ്പം അത്തരത്തിൽ മാധ്യമങ്ങൾ നമ്മളെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട്. രണ്ടാമതായി നമുക്കറിയാം, ഒരു മൂല്യമറ്റുപോയ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ. ഇപ്പം നമ്മൾ പരമ്പരാഗതമായി മൂല്യങ്ങളായി കരുതിയിരുന്ന പലതിനെയും അത് മൂല്യമല്ലാതായി മാറുന്നു. അതേസമയം നമ്മൾ മൂല്യമല്ലെന്ന് കരുതിയ പലതും ഇന്ന് മൂല്യങ്ങളായി മാറുന്ന, അല്ലെങ്കിൽ അത് അങ്ങനെ ആക്കിത്തീർക്കുന്ന ഒരു കാലമാണ്. പലപ്പോഴും ഈ മാധ്യമങ്ങളിലൂടെയൊക്കെ നൽകപ്പെടുന്ന പരിപാടികൾ പലതും കുത്തഴിഞ്ഞ ലൈംഗികതയുടെയും കൊലപാതകത്തിൻ്റെയും ഒക്കെ കാര്യങ്ങളാണ്. അപ്പോൾ അത് ആളുകളിലേക്ക് നൽകുന്നത് ഒരു യഥാർത്ഥ മൂല്യം എന്നതിനേക്കാൾ സമൂഹത്തിൻ്റെ മൂല്യത്തെ തകർക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹത്തെ, മൂല്യബോധം നഷ്ടപ്പെട്ടു പോയൊരു സമൂഹത്തെ വാർത്തെടുക്കുന്നതിന് പലപ്പോഴും മാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ട്. നമുക്കറിയാം ടെലിവിഷൻ്റെ അല്ലെങ്കിൽ അതുപോലെയുള്ള കേബിൾ ശൃംഖലയുടെയൊക്കെ നുഴഞ്ഞുകയറ്റം മുതൽ ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലെ ആധ്യാത്മികത നഷ്ടപ്പെട്ടു പോയി. പ്രാർത്ഥനയുടെ സമയം, ബൈബിൾ വായനയുടെ സമയം, ഒന്നിച്ചിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തോട് സംസാരിക്കുന്ന സമയങ്ങൾക്കൊക്കെ മാറ്റം വരുന്ന, അത് വേണ്ട എന്ന് വയ്ക്കുന്നു. അപ്പോൾ കുടുംബ ആധ്യാത്മികതയെ മാധ്യമങ്ങൾ സ്വാധീനിച്ചിട്ടുണ്ട്. നമ്മളുടെ ഇൻ്റർനെറ്റിൻ്റെ വളർച്ച, നമുക്കറിയാം മതിയായ വിജ്ഞാനം നമുക്ക് നൽകാനായി സാധ്യതയുണ്ടെങ്കിൽ അതിന് മറുവശത്ത് അശ്ലീലമായ കാര്യങ്ങളിലേക്കൊക്കെ ചെന്നുപെടാനും, അതൊക്കെ അതിൻ്റെ ഈ പല വെബ്സൈറ്റുകളും നൽകുന്ന ഈ അശ്ലീലമായ കാര്യങ്ങൾ മനുഷ്യരെ ധാർമ്മിക അധപ്പതനത്തിലേക്ക് നയിക്കുന്നവയാണ്. ഇന്ന് നമ്മൾ കാണുന്ന പല ടി വി പ്രോഗ്രാമുകളും പത്രമാസികളിലൂടെയൊക്കെ നമ്മൾ വായിച്ചറിയും ദാമ്പത്യ അവിശ്വസ്തതയെക്കുറിച്ചും ലൈംഗിക അധാർമികതയെക്കുറിച്ചും ജീവൻ്റെ മൂല്യത്തെ നിഹനിക്കുന്ന പരിപാടികളെക്കുറിച്ചും ഒക്കെയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കേൾക്കുക. അപ്പോൾ അത്തരത്തിൽ അത് കൂടുതൽ ധാർമ്മിക അധപതനത്തിലേക്ക്, അരാജകത്വത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇതിലൂടെയൊക്കെ ഇതൊക്കെ കാണുന്ന യുവജനങ്ങളിൽ ലൈംഗിക അരാജകത്വവും അതുപോലെ തന്നെ ആക്രമണോത്സുകതയും ഒക്കെ വർദ്ധിച്ചു വരുന്നു. കുടുംബ ബന്ധങ്ങൾ തകരുന്നു. അപ്പോൾ അതെല്ലാം ഇന്ന് സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നു. അപ്പോൾ അതിനൊക്കെ ഒരു മാധ്യമങ്ങളുടെ വലിയ സ്വാധീനമുണ്ട്. അപ്പോൾ നമുക്ക് മാധ്യമങ്ങൾ നമുക്ക് ഒത്തിരി നന്മകൾ നൽകുന്നുണ്ടെങ്കിലും മറുവശത്ത് ഒത്തിരി തിന്മകളിലേക്ക് നയിക്കുന്നുണ്ട്, ഒത്തിരി തെറ്റായ സ്വാധീനം നമുക്ക് നൽകുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ എന്താണ് ഇനിയും ഇപ്പോൾ പ്രായോഗികമായ സമീപനം എന്താണ്? ഒന്നാമത് നമ്മൾ കൃത്യമായി തിരിച്ചറിയുക, തെറ്റേതാണെന്ന് ശരിയേതാണെന്ന് തിരിച്ചറിയാനും മാധ്യമങ്ങൾ നമ്മൾക്ക് നൽകുന്ന വാർത്തകളെല്ലാം സത്യമല്ല എന്ന് തിരിച്ചറിയാനും, അപ്പോൾ അതിന് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവുക എന്നുള്ളതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്ന, ധാർമ്മിക അധപ്പതനത്തിലേക്ക് നയിക്കുന്ന മാധ്യമങ്ങളെ കണ്ണുമടച്ച് വിശ്വസിക്കാതിരിക്കുക, അതിനെ ഒഴിവാക്കാൻ പഠിക്കുക. പിന്നെയോ നമ്മൾക്ക് നൽകുന്ന വാർത്തകളൊക്കെ വരികൾക്കിടയിലൂടെ വായിക്കാൻ, അതിൻ്റെ സത്യം കണ്ടെത്താൻ. അപ്പോൾ അതാണ് നമുക്കുണ്ടാവേണ്ട ഒന്നാമത്തെ സമീപനം. ഈ കാണുന്നതെല്ലാം സത്യമല്ല എന്ന് തിരിച്ചറിയാൻ, നമ്മളെ തിന്മയിലേക്ക് നയിക്കുന്ന, ധാർമ്മിക അധപ്പതനത്തിലേക്ക് നയിക്കുന്ന പ്രോഗ്രാമുകൾ നമ്മുടെ ഒഴിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. മാധ്യമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ അതിനെ കൃത്യമായി കണ്ടുള്ള സമൂഹത്തിൻ്റെ നന്മയ്ക്കുതകാത്ത പ്രോഗ്രാമുകൾ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. എല്ലാം സമൂഹത്തിൻ്റെ പൊതുനന്മയെ ലക്ഷ്യം വെച്ചായിരിക്കണം മാധ്യമങ്ങൾ. അപ്പം റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയല്ല, സമൂഹത്തിൻ്റെ നന്മയെ, സമൂഹത്തിൻ്റെ ധാർമ്മികമായ ഉന്നമനത്തിന് വേണ്ടിയുള്ളതാവണം പ്രോഗ്രാമുകൾ എന്ന് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നവർ കൃത്യമായി തിരിച്ചറിയുക. മൂന്നാമതായി, കുടുംബങ്ങളിൽ കൃത്യമായ അർഹമായ സ്ഥാനം മാധ്യമങ്ങൾക്ക് നൽകണം. എന്നാൽ കുടുംബ പ്രാർത്ഥനയ്ക്കും കുടുംബത്തിലെ ആശയവിനിമയത്തിനും അവരൊന്നിച്ചിരിക്കുന്നതിനുള്ള സമയത്തിനും ഒക്കെ തടസ്സം വരാത്ത രീതിയിൽ നമ്മൾ പ്രോഗ്രാമുകൾ, നമ്മൾ മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ, ഒരിക്കലും മാധ്യമങ്ങൾ നമ്മുടെ കുടുംബത്തിൻ്റെ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ കുടുംബത്തിന് നന്മയെ നഷ്ടപ്പെടുത്തുന്ന തരത്തിലുള്ള തരത്തിലുള്ള പ്രോഗ്രാമുകൾ കാണാതിരിക്കാൻ, വേണ്ട എന്ന് വയ്ക്കാൻ നമുക്ക് നിരന്തരമായിട്ട് സാധിക്കണം.
അങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കുന്നത് വഴി മാധ്യമങ്ങളുടെ തിന്മയെ നമുക്ക് മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പ്രായോഗിക കാര്യങ്ങൾ പറഞ്ഞത്, ഒന്ന്, നമ്മൾ കൃത്യമായി ഒരു വിവേചന ശക്തി നമുക്ക് വേണം. ഏതാണ് കാണേണ്ടത്, ഏതാണ് കാണേണ്ടാത്തത്, എന്താണ് സത്യം, എന്താണ് അസത്യം, എന്ന് ഈ ധാർമ്മിക അധപതനത്തിലേക്കും തെറ്റിലേക്കും നയിക്കുന്ന പ്രോഗ്രാമുകൾ ഒഴിവാക്കുക, വേണ്ട എന്ന് വയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ കാണുന്നതെല്ലാം സത്യമല്ല എന്ന് വിചാരിക്കുക. ഇതിൻ്റെ കൃത്യമായ ഈ പറയുന്നത് ഇതിൻ്റെ വരികൾക്കിടയിലൂടെ വായിച്ചെടുക്കാൻ കൃത്യമായി സാധിക്കുക എന്നുള്ളതാണ്. രണ്ട്, മാധ്യമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ കൃത്യമായ നിയന്ത്രണം വയ്ക്കണം. സമൂഹത്തിന് നന്മയ്ക്കുതകാത്ത ഒന്നും വേണ്ട, അതിനെ മാറ്റിവെക്കാൻ അല്ലെങ്കിൽ അതിനെ കൃത്യമായി നിയന്ത്രിക്കാൻ സാധിക്കണം. സമൂഹത്തിൻ്റെ പൊതു നന്മ ലക്ഷ്യം വെച്ചായിരിക്കണം മാധ്യമങ്ങൾ പ്രോഗ്രാമുകൾ നടത്തേണ്ടത്. മൂന്നാമത് നമ്മൾ പറഞ്ഞത്, നമ്മുടെ കുടുംബങ്ങളുടെ ആധ്യാത്മികതയും നന്മയെയും തടസ്സപ്പെടുത്തുന്ന തരത്തിൽ മാധ്യമങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. കുടുംബത്തിൻ്റെ നന്മയ്ക്കുതകാത്ത പ്രോഗ്രാമുകൾ വേണ്ട എന്ന് വയ്ക്കാനായിട്ട് സാധിക്കുക. ഏറ്റവും അവസാനമായി, മാധ്യമങ്ങളും സഭയും തമ്മിലുള്ള ബന്ധം. ഇപ്പോൾ കത്തോലിക്കാ സഭ എന്നും മാധ്യമങ്ങളോട് വളരെ തുറന്ന സമീപനമാണ് എപ്പോഴും നടത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വത്തിക്കാനിൽ മാധ്യമങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പൊന്തിഫിക്കൽ കൗൺസിലുണ്ട്. ഒരു പൊന്തിഫിക്കൽ കൗൺസിൽ മാധ്യമങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി, അതുപോലെ എല്ലാ വർഷവും നടത്താറുള്ള അന്താരാഷ്ട്ര മാധ്യമ കത്തോലിക്ക കോൺഗ്രസ് മാധ്യമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുള്ളത്, മാധ്യമങ്ങൾ സ്നേഹ സംസ്കാരത്തിൻ്റെ മധ്യവർത്തികളാകണം. സ്നേഹ സംസ്കാരം പങ്കുവയ്ക്കുന്ന മധ്യവർത്തികളാകണം, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ശ്രമിക്കുന്ന മധ്യവർത്തികളാകണം എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അറിയാം, വത്തിക്കാൻ്റെ മുഖപത്രമായ ഒസർവാത്തോറെ റൊമാനോ ഉണ്ട്, വത്തിക്കാൻ റേഡിയോ ഉണ്ട്, വത്തിക്കാൻ ടെലിവിഷനുണ്ട്, വത്തിക്കാൻ്റെ വെബ്സൈറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഇതിനെല്ലാം സഭ വളരെ ശക്തമായ പ്രാധാന്യം നൽകുന്നുണ്ട്. അറിയാം, വത്തിക്കാൻ കൗൺസിലിൻ്റെ ഡോക്യുമെൻറ്റിൽ 16 സഭയുടെ, വത്തിക്കാൻ കൗൺസിലിൻ്റെ 16 രേഖകളിൽ, പ്രമാണ രേഖകളിൽ ഒന്ന് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെക്കുറിച്ചുള്ള രേഖയാണ്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യമാണ് സഭ ഈ മാധ്യമങ്ങൾക്ക് നൽകുന്നത്. അപ്പോൾ അതിൽ വത്തിക്കാൻ കൗൺസിലിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളെക്കുറിച്ചുള്ള ആ പ്രബോധന രേഖയിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, മാധ്യമങ്ങളുടെ ഉപയോഗം, ശരിയായ ഉപയോഗം മനുഷ്യ സമൂഹത്തിന് യഥാർത്ഥ മുതൽക്കൂട്ടാണ്. അപ്പം മാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗം മനുഷ്യ സമൂഹത്തിന് മുതൽക്കൂട്ടാണ്. കാരണം മനുഷ്യന് വിജ്ഞാനവും വിനോദവും പ്രദാനം ചെയ്യും. ഇപ്പം എന്താണ് മാധ്യമങ്ങളുടെ ലക്ഷ്യം? വിജ്ഞാനവും വിനോദവും മനുഷ്യർക്ക് പ്രദാനം ചെയ്യുക. അതിനോട് ചേർത്ത ഡോക്യുമെൻ്റ് പറയുന്നതാണ്, ദൈവരാജ്യത്തിൻ്റെ പ്രചാരണത്തിന് അവ വളരെയേറെ ഉപകരിക്കും. അതുപോലെ ദൈവവചനം പങ്കുവയ്ക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പ്രചാരണത്തിനായി അത് വളരെയേറെ സഹായിക്കും. അപ്പോൾ വിജ്ഞാനം പ്രദാനം ചെയ്യുക, വിനോദം പ്രദാനം ചെയ്യുക, അതോടൊപ്പം ദൈവരാജ്യത്തിൻ്റെ പ്രചാരണത്തിനായി സഹായിക്കുക. നമുക്കറിയാം, ഇന്ന് മാധ്യമങ്ങളിലൂടെ ദൈവവചനം പങ്കുവയ്ക്കുന്നവരുണ്ട്, ദൈവ കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നവരുണ്ട്, അതിനുവേണ്ടി നിരന്തരമായി ശ്രമിക്കുന്നവരുണ്ട്. അപ്പോൾ മാധ്യമങ്ങളെ അത്തരത്തിൽ ഉപയോഗിക്കുക, ദൈവരാജ്യത്തിൻ്റെ പ്രചാരണത്തിനായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാധ്യമങ്ങളെ ഒരു പ്രശ്നമായി കണ്ട് അകറ്റി നിർത്താതെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി, എന്നാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ നന്മയെ നഷ്ടപ്പെടുത്താത്ത രീതിയിൽ മാധ്യമങ്ങളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൻ്റെ പൊതു നന്മയെ ലക്ഷ്യം വെച്ച് മാധ്യമങ്ങളെ ഉപയോഗിക്കാൻ, വിനിയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ്, അപ്പോൾ ഇന്ന് നമ്മുടെ ഈ പുസ്തകത്തിൽ 3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, മാധ്യമങ്ങളെ എപ്രകാരം തരംതിരിക്കാം. നമ്മൾ പറഞ്ഞു, മാധ്യമങ്ങൾ എന്താണ്? മാധ്യമങ്ങൾ ആശയവിനിമയത്തിനുള്ള ഉപാധികളാണ് മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ടത് സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളാണ്, ബഹുജന സമ്പർക്ക മാധ്യമങ്ങൾ. അതാണ് ഈ ബഹുജന സമ്പർക്ക മാധ്യമങ്ങൾ, ഒരേ സമയം അനേകം ആളുകളോട് ആശയവിനിമയം ചെയ്യാൻ കഴിയുന്ന മാധ്യമങ്ങളെയാണ് നമ്മൾ ബഹുജന സമ്പർക്ക മാധ്യമങ്ങളെന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് മാധ്യമങ്ങളെ പൊതുവായി രണ്ടായിട്ട് തിരിക്കാം. ഒന്ന്, പരമ്പരാഗത മാധ്യമങ്ങൾ, മറ്റൊന്ന് ഇലക്ട്രോണിക് മാധ്യമങ്ങൾ. പത്രമാസികൾ എഴുതൊക്കെ ഇതൊക്കെ പരമ്പരാഗത മാധ്യമങ്ങളാണ്. റേഡിയോ, ടെലിവിഷൻ, ഇൻ്റർനെറ്റ് മുതലായവ ഇലക്ട്രോണിക് മാധ്യമങ്ങളാണ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, മാധ്യമങ്ങൾ ലോകത്തിന് പകർന്നു തരുന്ന നന്മകൾ എന്തെല്ലാമാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു 3 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളുണ്ടെന്ന്. അറിവ് നൽകുക. അപ്പോൾ നമുക്കിന്ന് അറിവ്, ഏത് കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ അറിവ് ലഭിക്കാൻ ഈ മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കും.
പ്രത്യേകിച്ച് ഇൻ്റർനെറ്റ് പോലെയുള്ള ഫെസിലിറ്റീസ് അറിവ് നമുക്ക് പറഞ്ഞു നൽകുന്നതാണ്. രണ്ട്, ആശയപ്രചരണം നടത്തുന്നതിന് ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലിരിക്കുന്ന ഒരാൾക്കും മറ്റൊരു ഭാഗത്തിരിക്കുന്ന ആളുകളുടെ ആശയവിനിമയം നടത്താൻ, ലോകത്തെ മുഴുവൻ ഒരു ആഗോള ഗ്രാമമാക്കി മാറ്റാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആശയപ്രചരണം വളരെ വേഗത്തിലാക്കാൻ മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നു. മൂന്ന്, വിനോദം പകരാൻ, നമുക്ക് ആ മാനസികമായി ഉല്ലാസം നൽകാൻ മാധ്യമങ്ങൾ നമ്മളെ സഹായിക്കുന്നു. പിന്നീട് വ്യക്തികളെയും ഗ്രാമങ്ങളെയും രാഷ്ട്രങ്ങളെയും ഒക്കെ തമ്മിൽ അടുപ്പിക്കാൻ, ആ ഒരു ആഗോള ബോധം ലോകത്തിന് നൽകാൻ മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. മൂല്യങ്ങൾ നൽകുന്നതിലും സാമൂഹിക ബോധം വളർത്തുന്നതിലും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ ശക്തമായ നേതൃത്വം നൽകാൻ മാധ്യമങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. ഇതാണ് മാധ്യമങ്ങളുടെ നന്മ. ഇനി മാധ്യമങ്ങളെ വളരെ ശ്രദ്ധയോടെ വേണം കൈകാര്യം ചെയ്യാൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ നമ്മൾ അതിന് പറഞ്ഞു, മാധ്യമങ്ങൾ പലപ്പോഴും നമുക്ക് നൽകുന്നതെല്ലാം ശരിയായിട്ടുള്ളതല്ല, ചിലപ്പോഴൊക്കെ തെറ്റായ അറിവുകളും വളച്ചൊടിച്ച സത്യങ്ങളും ഒക്കെയാണ്. അതുകൊണ്ട് കൃത്യമായി ഓരോരുത്തരും അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കനുസൃതമായി കാര്യങ്ങൾ എഴുതുകയും പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായ ഒരു വിലയിരുത്തൽ അതിനെക്കുറിച്ച് നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഒരു സാമൂഹിക ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനേക്കാൾ പലപ്പോഴും മൂല്യമറ്റുപോയ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ, കാരണം നമ്മൾ മൂല്യങ്ങളായി കരുതിയിരുന്ന പലരും ഇന്ന് മൂല്യങ്ങളല്ലാതായി മാറുകയും, നമ്മൾ മൂല്യമല്ലെന്ന് പറയുന്ന പലതും ഇന്ന് മൂല്യങ്ങളായി മാറുകയും ചെയ്യുന്ന ഒരു കാലമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ടി വിയിലൂടെയും ഒക്കെ കാണുന്നത് പലപ്പോഴും ധാർമ്മിക അധപതനത്തിൻ്റെ കാര്യങ്ങളാണ്. കുടുംബ അപജയത്തിൻ്റെ, ദാമ്പത്യ അവിശ്വസ്തതയുടെ, അല്ലെ ലൈംഗിക അധാർമ്മികതയുടെ, ജീവൻ്റെ മൂല്യത്തെ നിഹനിക്കുന്ന അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇന്ന് പലപ്പോഴും നമ്മൾ കാണുകയും. ഇപ്പം മൂല്യങ്ങൾ പങ്കുവെക്കുന്നതിനേക്കാൾ ഒരു മൂല്യമറ്റുപോയ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. ടെലിവിഷൻ, ഇൻ്റർനെറ്റ് മുതലായിട്ടുള്ള, അല്ലെങ്കിൽ ടെലിവിഷൻ്റെയും കേബിൾ ശൃംഖലയുടെയൊക്കെ വളർച്ച മൂലം കുടുംബങ്ങളുടെ ആധ്യാത്മികതയെ അത് സാരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് വിജ്ഞാനം പകർന്നതാണ്, പക്ഷേ അതിനേക്കാൾ ഉപരി അതിലൂടെ ലഭിക്കുന്ന പല വിവരങ്ങളും ലൈംഗിക ശുദ്ധിയിലേക്കും ലൈംഗിക അധപതനത്തിലേക്കും ധാർമ്മിക അധപതനത്തിലേക്കും ഒക്കെ നയിക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത് കാണുന്ന പല കുട്ടികളും യുവജനങ്ങളും ലൈംഗിക തിന്മകളിലേക്കും ആക്രമണോത്സുകതയിലേക്കും ഒക്കെ മാറിയിട്ടുണ്ട്. അതിനാൽ നമ്മുടെ മാധ്യമങ്ങളെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഇതാണ് നമ്മുടെ ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ ക്ലാസ് അവസാനിപ്പിക്കാം. നമ്മുടെ ഈ വർഷം നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് ഓർക്കാം. നമ്മളിതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ പഠിച്ചതൊക്കെ നമ്മൾ ചുമ്മാ വെറും അറിവുകളല്ല നമ്മൾ പഠിച്ചത്, നമ്മൾ പഠിച്ചതൊക്കെ നമ്മുടെ ജീവിതത്തിന് വേണ്ടിയാണ്. അപ്പോൾ അതൊക്കെ ഓർക്കുക, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നമ്മൾ വിശുദ്ധരായ കുഞ്ഞുങ്ങളാണ്. ഈശോ എന്തിനു വേണ്ടിയാണ് നമുക്കിതെല്ലാം നൽകിയത്? നമ്മൾ വിശുദ്ധരായ കുഞ്ഞുങ്ങളാവാനാണ്. നിങ്ങൾ വിശുദ്ധരാവണം. ഇന്ന് ലോകം തിന്മയിലൂടെ നടക്കുന്നൊരു കാലമാണ്, മനുഷ്യനെ സാത്താൻ വളരെ വേഗം അടിമപ്പെടുത്തും. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ സാത്താൻ്റെ തന്ത്രങ്ങൾ കടിമപ്പെട്ടു പോകാതെ വിശുദ്ധിയുള്ള, നന്മയുള്ള കുഞ്ഞുങ്ങളായി, ഈശോയുടെ കുഞ്ഞുങ്ങളായി വളരണം എന്നുള്ളതാണ്. അപ്പോൾ അതിനാണ് ഈശോയിൽ കാഴ്ചകളൊക്കെ നമുക്ക് നൽകിയത്. ഇത് നമ്മൾ ഇന്ന് പഠിച്ചതോടുകൂടി മറന്നുപോയത് എന്നും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കണം. നമ്മളിത് പങ്കുവെച്ച് കൊടുക്കണം. ഈശോയെക്കുറിച്ച് നമ്മൾ പങ്കുവെച്ച് കൊടുക്കുക. അതുകൊണ്ടാണ് ഈശോ പറയുക, സുവിശേഷം പങ്കുവയ്ക്കുന്നതിനുള്ള പാദങ്ങൾ അത്ര മനോഹരം എന്നാണ്. ഒരു സ്വർഗത്തിൽ പ്രതിഫലം അവർക്ക് കിട്ടും എന്നുള്ളതാണ്. നിങ്ങൾ ആരോടെങ്കിലുമൊക്കെ ഈശോയെക്കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് സ്വർഗത്തിൽ കിട്ടും. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ ഈശോയെക്കുറിച്ച് പറയാൻ, ഈ രക്ഷയെക്കുറിച്ച് പറയും, സന്തോഷത്തെക്കുറിച്ച് പറയാൻ ഒക്കെ സാധിക്കണം. നമ്മൾ മിടുക്കരായിട്ട് വളർന്നു വരാൻ സാധിക്കും. ഞങ്ങൾക്ക് പ്രാർത്ഥിച്ച് അവസാനിക്കും. ഈശോയെ, ഞങ്ങൾ ഈ ഒരു വർഷം മുഴുവൻ ഞങ്ങളിങ്ങനെ ഈ ഒരു ക്ലാസ്സുകളിലൂടെ നിന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. ആ ക്ലാസ്സിൻ്റെ അവസാനം ഇന്ന് അവസാനത്തെ ഇതാണ്. ഇന്ന് ഈ ഒരു പിരീഡ് ഞങ്ങൾ നിന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ ഈ ക്ലാസ്സുകളിലൂടെ എല്ലാം ഞങ്ങൾ ശ്രമിക്കുകയായിരുന്നു. നീ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ ഉൾക്കാഴ്ചകളെക്കുറിച്ചും നിനക്ക് നന്ദി പറയുന്നു. നിന്നെ ഒത്തിരി മനസ്സിലാക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചത്. ഈശോയെ, നിന്നെ ഒത്തിരി സ്നേഹിക്കാൻ, നിന്നിലേക്ക് ഒത്തിരി അടുത്തു വരാൻ, നീയാകുന്ന സുഹൃത്തിനെ ഒത്തിരി മനസ്സിലാക്കാൻ ഞങ്ങളുടെ ഈ ക്ലാസ്സുകളൊക്കെ ഉപകരിക്കണമേ കർത്താവേ. നിന്നെ സ്നേഹിക്കുക എന്നതാണ് എൻ്റെ എല്ലാം ലക്ഷ്യം. കർത്താവേ, ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ക്ലാസ് കേട്ടതിലൂടെ ഒക്കെ ഞങ്ങൾ ഒത്തിരി വിശുദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്, ഒത്തിരി നന്മകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറട്ടെ.
ഞങ്ങൾ വിശുദ്ധരായ കുഞ്ഞുങ്ങളായിട്ട് മാറട്ടെ. പഠിക്കാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് തരണമേ. അനേകർക്ക് നന്മ ചെയ്യാൻ ഞങ്ങളെ ഒരുക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിനാവശ്യമായ എല്ലാ കൃപകളും നീ തരണമേ. എൻ്റെ കുടുംബങ്ങളെ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ ഈശോ കരുണയായിരിക്കണമേ. മാതാപിതാക്കളുടെ മേൽ കരുണയായിരിക്കണമേ. ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. വിവിധ തരത്തിൽ പ്രയാസങ്ങളിലായിരിക്കുന്ന, രോഗികളായിരിക്കുന്ന, കഷ്ടപ്പെടുന്നവരുടെ മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട അധ്യാപകരെയും ഞങ്ങളുടെ ഗുരുജനങ്ങളെ, ഞങ്ങൾക്ക് നന്മ പകർന്നു തരുന്നവരെ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മേ, മാതാവേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സ്വലപരിശുദ്ധരുമേ, നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ കോട്ടയായിരിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.